you. സാറിനെ വേറെ ആംബുലൻസിലോട്ട് കേട്ടു നന്ദന ഇവിടെ നിൽക്കും, ഞാൻ മാനേജ് ചെയ്തോളാം. അച്ഛന്റെ മകൾ ഈ ചവടൊക്കെ ഒരുമിച്ച് നടത്തേണ്ടി വരുമെന്നോ? ശാന്തമായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഓരോ തവണയും രക്ഷപ്പെടുന്നത് ആരുടെ ഭാഗ്യമാണ് ഡോക്ടർ? എങ്ങനെ ജീവിച്ചൊരു കുടുംബമായിരുന്നു. ശരത്തിനെ കാണാനില്ലാന്നൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം കഥ മാറി, ശരത്ത് വന്നു, പക്ഷേ സമാധാനം കിട്ടുന്നില്ല. രാഖിമോളുടെ മരണം കുറച്ച് നാളത്തേക്ക് എല്ലാവരെയും പിടിച്ചു കൊടുക്കും. അതിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് മുക്തി കിട്ടത്തില്ല. ഒരു ഷോക്കിൽ ശബ്ദം പോയ ആൾക്ക് സമാന സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ആരും പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു കിട്ടും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ ദുരന്തത്തിനിടയിലും സാറിന് സംസാരിക്കാൻ പറ്റി. പക്ഷേ ബോധം തെളിയുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവും സർ, അതാ വിഷമം. അല്ല, ശരിക്കും ആരാ ഈ ക്രൂരത ചെയ്തത്? പ്രതികൾ പോലീസ് പിടിയിലാണല്ലോ. ആ ബാങ്ക് മാനേജർ അവന് സാധ്യത കൂടുതൽ. പിന്നെ വാക്കത്തി നരനെന്ന ഗുണ്ട അതിലെത്രത്തോളം സഹകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ എന്നെ വിളിക്കണം. ആ ശരി.
അമ്മേ. പേടിക്കാനൊന്നുമില്ലമ്മേ. കൊണ്ടുപോയപ്പോഴേ അച്ഛനെ ഐസിയുവിൽ കയറ്റി, പിന്നെ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നല്ലോ. രാഖി മോളെ കണ്ടപ്പോ മോളെന്ന് വിളിച്ച അച്ഛൻ ഇനിയും സംസാരിക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. സംസാരിക്കും, മോളെ പറ്റി പലതും പറയും. കുറച്ചു ദിവസം അതൊക്കെ ഉണ്ടാവുമേ, പിന്നെ എല്ലാം കെട്ടടങ്ങും. ഞങ്ങളുടെ മോളാ മോനെ മരിച്ചത്. ആ വേദന ഇനി മരണം വരെ വിട്ടു മാറുമോ? മരണം എങ്ങനെയാമ്മേ? അത് എപ്പോ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. സ്വാധീനവും പണവും ഉണ്ട് ജോസിന്. അവൻ വരും, സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ട്. ഇനി അവനെ ഈ വീട്ടിൽ കയറ്റിയ. ഇപ്പൊ പറയുന്നത് ശരിയല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല. നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ അവനാണ് എന്റെ മോളെ കൊന്നതെങ്കിൽ അവൻ മുടക്കുന്നതിനേക്കാളും പണം ഞങ്ങളും മുടക്കും. അവൻ വെക്കുന്നതിനേക്കാളും മിടുക്കനായൊരു വക്കീലിനെ ഞങ്ങൾ വെക്കും. അവൻ ഇനിയുള്ള കാലം ജയിലിൽ കഴിയണം. ഇപ്പോ ഈ അഭിപ്രായം കാണില്ല രോഹിണിക്ക്. എങ്കിൽ അവളും പുറത്താ. ഒരിക്കൽ അങ്ങനെ പുറത്തു പോയിരുന്നു, അതിനിയും സംഭവിക്കും. അതിനുള്ള സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കില്ല. എന്റെ വീടിനേക്കാളും ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഈ വീട്ടിലുള്ളവരെ. അതിലൊരാളാണ് പോയത്. പോട്ടെ, രാഖി മോൾക്ക് അത്രയ്ക്ക് ആയുസ് ഉണ്ടാവുള്ളായിരിക്കും. ദൈവവിശ്വാസമൊക്കെ കുറയുന്നത് ഇതുപോലുള്ള നിമിഷങ്ങളിലാണമ്മേ. എന്നുവെച്ചാ സ്നേഹിക്കുന്നവര് പെട്ടെന്ന് വേർപിരിയുമ്പോ ചങ്ക് പറഞ്ഞ് പോകത്തില്ലേ അമ്മേ? പൂർത്തിയായില്ല, കുറച്ചുകൂടി ഉണ്ട്. അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലാന്നറിയാം. നയന കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അതെടുക്കാൻ പറയട്ടെ. അമ്മയ്ക്കും അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉള്ളതാ. ഇനി അമ്മയുടെ ആരോഗ്യം കൂടി വഷളായി പോയാൽ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്ത് ചെയ്യാനാ? ഓരോരോ തലവിധി. അതുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചു പോണു. കാണാൻ ആരുമില്ല, അത് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? ഉള്ളി എരിയായിരുന്നോ? ഏത് നേരവും കരഞ്ഞ മുഖമായിട്ട് നിക്കാൻ വേണ്ടിയേ ഞാൻ കരയുന്നതേ തൊടുന്നുള്ളൂ. എല്ലാവരും തളർച്ചയില്ല, അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുക്ക്. അതിനാ ശ്രമം. ഈ സമയത്ത് അമ്മയുടെ മുറി ചെന്നാലേ ഒന്നോ രണ്ടോ മാലയോ വളയൊക്കെ അടിച്ചെടുക്കായിരുന്നു. എടി, വലിയൊരു സമ്പത്ത് മുന്നിലുള്ളപ്പോ എന്തിനാ ഈ നക്കാപ്പിച്ചിക്ക് പോകുന്നത്? അത് നേര. പിന്നെ എപ്പോഴാ ഇവിടുന്ന് പുറത്താവാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊരു കരുതൽ എടുക്കാന്ന് കരുതിയാ ഞാൻ. ഇവിടെ നിന്ന് പുറത്താവാൻ പോകുന്നതേ നമ്മൾ രണ്ടാളും തീരുമാനിച്ചതുപോലെ രോഹിണി തന്നെയാ. അതേ നടക്കാവൂ. എന്തായാലും ഇനി ഇവിടെ ഉള്ളവര് രോഹിണിയോട് മിണ്ടത്തില്ലെന്ന് തോന്നുന്നു. മിണ്ടരുത്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ പാടില്ല. ജോസ് സാറുമായി ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക്
അയാള് ശർത്തേന്റെ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുവോ? ആ, പറഞ്ഞിട്ടുണ്ടാവുന്നാണ് വിശ്വാസം. അതുകൊണ്ടായിരിക്കും വീട് പണി ഇടയ്ക്ക് വെച്ച് മുടങ്ങിയത്, അവള് ലോൺ എടുക്കാത്തത്. കളികൾ പലതും നടക്കുന്നുണ്ട് ഞാൻ അറിയാതെ. എന്നെ പോലെ തന്നെ ബുദ്ധിയോടെയാണ് അവളുടെയും നീക്കം. ആദ്യം ഇങ്ങനെ ഒരു അടി കിട്ടണമായിരുന്നു. പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാ ശരത്തേണ്ട അങ്ങ് പോവും. ആ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാ. എടി പെണ്ണേ, ഞാൻ നിന്റെ ആങ്ങളോട് പറഞ്ഞിരുന്നു കിട്ടുന്നതിൽ ഒരു പങ്ക് അവനും കൊടുക്കാന്ന്. എന്നിട്ട് അവൻ മറികണ്ടം ചാടി നന്ദി ഈട് കാണിച്ചു. ആ നിലയിലേക്ക് നീ തരം താഴാതിരുന്നാൽ നിനക്കുള്ളത് നിന്റെ അക്കൗണ്ടിലേക്ക് വീഴും. അതിനൊരു സംശയവും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നന്ദൻ ചവിട്ടി പുറത്താക്കിയാലും നിനക്കും നിന്റെ കുഞ്ഞിനും ജീവിതകാലം മുഴുവൻ ജീവിക്കാം അന്തസ്സായിട്ട്, ആരുടെ മുന്നിലും കൈനീട്ടാതെ. ഞാൻ പറയുന്നൊക്കെ കേട്ടോളാം. ഈ വീട്ടിൽ നിന്ന് പുറത്താവാതെ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള അവസരം മാത്രം ഉണ്ടാക്കി തന്നാ മതി. പിന്നെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ബോണസ്. എല്ലാം നടക്കൂടി. നീ പെട്ടെന്ന് പോയി കഞ്ഞി ഉണ്ടാക്ക്, നല്ല വിശപ്പ്. പിന്നെ എനിക്ക് കഞ്ഞിക്കകത്ത് ഇത്തിരി തേങ്ങയിട്ട് പാലൂടി ഒഴിച്ചു. ശരി ശരി. ഇനി ഉള്ളിയരിയിൽ നിർത്തിയിട്ട് തേങ്ങ ചേരണ്ട അല്ലേ? കരയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കുറെ കരഞ്ഞു എന്ന് വെച്ച് മരിച്ചവർ തിരിച്ചു വരുമോ? നയന കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, താനതൊന്ന് കുടിക്കും. എനിക്ക് വേണ്ട. തന്റെ സങ്കടം മരിച്ചുപോയ അനിയത്തെ കുറിച്ചാണോ അതോ ലോക്കപ്പ് കിടക്കുന്ന അവളെ കൊന്നവനെ കുറിച്ചാണോ? എനിക്കൊന്നിനും മറുപടി തരാനില്ല. ദേവീ ദേ മുറിയിൽ നിന്ന് പോ. എത്രയൊക്കെ സിമ്പതി തോന്നിയാലും മരണസമയത്ത് പോലും താൻ ചെയ്ത പ്രവൃത്തികൾ മറക്കാൻ പറ്റത്തില്ല. ഞാൻ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലോക്കപ്പ് കിടക്കുന്ന ആളാണ് പ്രതിയെന്ന് വിശ്വസിക്കുന്നുമില്ല. അനീത്തിയുടെ ആത്മാവിപ്പോ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അതെ, കേൾക്കുന്നുണ്ടാവും. ഇന്ന് മാത്രമല്ല, ആ ആത്മാവിനറിയാം അവളെ കൊന്നതാരാണെന്ന്. അതെ അറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആ ആത്മാവിപ്പോ ഇങ്ങനെ ഒരു ചേച്ചിയാണല്ലോ ഞാൻ സ്നേഹിച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരിക്കലും അവളുടെ ആത്മാവ് ചിന്തിക്കില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അവൾക്കൊരാപത്തം വരുത്തരുത് എന്ന് ചിന്തിക്കുന്ന ചേച്ചിയാണ് ഞാനെന്ന് മറ്റാരെക്കാളും അവൾക്ക് നന്നായിട്ട് അറിയാം. തർക്കമൊന്നും വേണ്ട. ഈ വീടിന്റെ നാശം ഇപ്പൊ താനാ. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും പലപ്പോഴും താൻ കാട്ടുന്ന സ്വാർത്ഥത ഇവിടെ എല്ലാവരും കാണുന്നതാ. അതുകൊണ്ട് ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. വലിയൊരു വഴക്കിടാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലിത്. അച്ഛൻ ഹോസ്പിറ്റലില്ല, മകളുടെ കുഴിമാടത്തിനരികിൽ. ഇനിയൊരു ചിത കൂട്ടാൻ കൂടി താൻ അവസരം ഉണ്ടാക്കരുത്. ആരുടെയൊക്കെ ചങ്ക പൊട്ടിയെന്ന് അറിഞ്ഞോട്ടല്ലോ സാറേ. വിശ്വനാഥ് സാറിന് ഈ അവസ്ഥയിൽ സംഭവം അറിയിക്കാത്തത് നല്ലത്. പിന്നെ മോളല്ലേ, അറിയിക്കാതിരിക്കാനും പറ്റില്ല. എന്റെ പെങ്ങളെ നന്ദ കല്യാണം കഴിച്ചപ്പോൾ തുടങ്ങിയ ദുരന്താ. അവളിപ്പോ വീണ്ടും തിരിച്ചു കയറി, അതോടെ പിന്നെയും തകർച്ച തുടങ്ങി. എന്നാലും ഇതാരാ ചെയ്തെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതാടാ എനിക്കും പിടി കിട്ടാത്തത്. ഒത്തുതീർപ്പുണ്ടാക്കടാ. ജയിലിലിപ്പോ നല്ല ഭക്ഷണമല്ലേ, മൂക്കുമുട്ട തിന്നിട്ട് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടാലോ. Thank you.
പിന്നെ മരണ വീട്ടിൽ പോയി ഗംഭീരമായ ഒരു സദ്യ കഴിച്ചിട്ടാ വരുന്നത്. ഒരു കാഴ്ച സദ്യ. നെഞ്ച് കേടായ കിളവൻ ഒന്നും അറിയാതെ നിൽക്കുമ്പോഴാ ആംബുലൻസിൽ ജടവെത്തിയത്. അതുകൊണ്ടൊരു അത്ഭുതം നടന്നു. സംസാരിക്കാൻ പറ്റാത്ത കിളവൻ സംസാരിച്ചു തുടങ്ങി. പിന്നെ ആംബുലൻസിൽ തന്നെ കൊച്ചിനെ കൊണ്ടുവന്നതുകൊണ്ട് അതേ ആംബുലൻസിൽ തന്നെ കിളവനെ കൊണ്ടുപോകാനും പറ്റി. അതുകൊണ്ട് ചത്ത് കാണത്തില്ല. അതിന് നീയൊക്കെ എന്തിനാണ് അറിയുന്നത്? ആ പെങ്കൊച്ചിനെ കൊന്നപ്പോ ആലോചിക്കണായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഞങ്ങളല്ല അത് ചെയ്തത്. മാനേജറുടെ ഒരു ആളിക്കത്തല് തല്ലു നിന്നാ നിന്നെ. പക്ഷേ ജാമ്യം കിട്ടാൻ പോകുന്നില്ല നിനക്ക്. കോടതി നിന്നെ റിമാൻഡ് ചെയ്യും. ചെയ്യട്ടെ, എങ്കിലും പോലീസിന് കഴിയാത്തത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും സാറേ. പിന്നെ യഥാർത്ഥ കുറ്റവാളിയെ കാണേണ്ട അവർക്കൊക്കെ കാട്ടിക്കൊടുക്കും. അപ്പോ നീ നിന്നെ തന്നെ കാട്ടിക്കൊടുക്കേണ്ടി വരും. നിന്റെ കൂടെ ആയിരുന്നു മരിച്ചുപോയവളുടെ ചേച്ചി താമസിക്കുന്നതെന്ന് കേട്ടിരുന്നു. അവളെ കൊന്ന് കെട്ടിത്തൂക്കാത്തത് ആരുടെയോ ഭാഗ്യം. സമയത്ത് പെണ്ണ് കിട്ടാതെ എത്ര എണ്ണത്തിന് നീ ഇങ്ങനെ കെട്ടിത്തൂക്കിയടാ. എന്നിട്ട് അവന്റെ ഒരു ആവേശം കുടുംബങ്ങളെ കേളും. ഞാൻ ഈ സ്റ്റേഷനിലുള്ളപ്പോ നിന്നെയൊക്കെ പൂട്ടാനുള്ള വകുപ്പ് എനിക്കറിയാം. സാറ് വീണ്ടും ആശുപത്രിയിലായല്ലോ സാറേ. എല്ലാം കണ്ടിട്ട് ഒരുത്തൻ അവിടെ സന്തോഷം ഉള്ളിലടക്കിയിട്ട് സങ്കടം നിറയ്ക്കുന്നുണ്ടാവും. രാഖി തൂങ്ങി നിന്ന കാഴ്ച ഓർക്കുമ്പോ അവന്റെ മുഖം മുന്നിൽ തെളിയുന്നത്. അനേകം പേരും അനേകം ഭാര്യമാരുള്ള ആഭാസിന്റെ ദൈവം അതിൻ്റെതായ സമയത്ത് എത്തേണ്ടത് മുമ്പിലെത്തിക്കും. അങ്ങനെ എനിക്ക് ദൈവം തന്ന അവസരമാണ് ഇപ്പൊ ആളിക്കത്തുന്നത്. വൃന്ദാവനത്തിലെ അലമുറയിടയിലിന് കാരണം അതാ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിന്നോട് പറയാം, നീ അറിയാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. നാളെ ജോസോ നരനോ ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയാലും എന്നെ ആരും സംശയിക്കാൻ പോണില്ല. ജോസാണ് ടാർഗറ്റ്. ഇതുപോലൊരു ഇൻസിഡൻ്റ് ഇല്ലാതെ അവനെ ക്രിമിനലാക്കാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, വൃന്ദാവനത്തിലുള്ളവർക്ക് എന്തിന്, രോഹിണിക്ക് പോലും ഇനി അവൻ ശത്രുവായിരിക്കും. നീ നടന്നത് പറ. അന്ന് വൃന്ദാവനത്തില് ഞാനും രാഖിയും നയനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഭാഗ്യത്തിന് രാഖിക്ക് അവളുടെ മൊബൈൽ ഹാളിൽ മറന്നു വെച്ചിട്ട് കുളിക്കാൻ പോവാൻ തോന്നിയത്. എന്നാലും അവരെ ക്ഷണിച്ച സമയത്ത് അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ അമ്മച്ചി. മരണം നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും മോനെ? നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും വന്നിട്ടുള്ളത് ആ കൊച്ചൗസേപ്പ്. ഞാൻ എന്തായാലും രാഖിയോട് വിവരം പറയട്ടെ. ഇവനെന്തിനാ ഇവളുടെ മൊബൈൽ വിളിക്കുന്നത്? ഹലോ,
ഹലോ മോളെ കേൾക്കാമോ? നമ്മൾ പറഞ്ഞ സമയത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹലോ ഹലോ മോളെ, ഞാനാ ജോസ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്തിനൊരു മാറ്റമുണ്ട്. ഹലോ മോളെ, ഹലോ ഹലോ. ഇവൻ എന്താ പ്ലാൻ ചെയ്തത്? അവന്റെ അമ്മച്ചിയുടെ 16 അടി നിറോ? ഇവിടെ കാലം ചതിച്ചു, സാഹചര്യം ചതിച്ചു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാ. ഈ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയും നിന്റെ മോളുമാണ്. ഉള്ളത് പറയാലോ, രാഖി മോള് വേറൊരുത്തിനെ കല്യാണം കഴിക്കുന്നു ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല.